അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന നരകത്തിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ, അല്ലാഹുവേ ഈ മനുഷ്യന്റെ ശരീരത്തെ ഞാൻ തൊടൂല അല്ലോ എന്ന് നരകം പറയുന്ന ഒന്നാമത്തെ വിഭാഗമേതാ, ഒന്നാമത്തെ വിഭാഗമേതാ? അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു തആലാർക വിവാഹം കഴിച്ചു വിട്ടിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് തന്റെ പൊന്നാര മകളെ ഒന്ന് കാണാൻ പോവുകയാ. അല്ലാന്റെ പ്രവാചകൻ തന്റെ കരുണന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു തആലാർകയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അല്ലാന്റെ കടന്നു ചെന്ന് സലാം പറയുകയാ, വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ തന്റെ വീടിനകത്തേക്ക് കടക്കുകയാണ്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു തആലാർക അടുക്കളയിൽ ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാ, ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു തആലാർകയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ യബ്കീകി യാ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തേ പൊന്നുമോളെ കരയുന്നത്, എന്തേ പൊന്നുമോളെ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ ഫാത്തിമ റളിയല്ലാഹു തആലാർകയോട് കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, വാപ്പാ അടുക്കളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ കൈ രണ്ടും പൊട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് അടുക്കളയ്ക്കകത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് അല്ലാഹുവേ ആട്ടുകല്ല് പിടിച്ചിട്ട് ഗോതമ്പ് പൊടിച്ച് പൊടിച്ച് കല്ല് പിടിച്ചിട്ട് എന്റെ കൈ രണ്ടും പൊട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് പരാതി പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് പൊന്നുമോള് പരാതി പറയുകയാ, ഈ പാതിരാത്രി കടന്നു വന്നവര് നമ്മുടെ ഭാര്യമാരും ഇങ്ങനെയല്ലേ, നമ്മുടെ മക്കളും ഇങ്ങനെയല്ലേ? എന്റെ പ്രിയമുള്ളവര് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുമ്പോ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുമ്പോ, ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ, തുണി കഴുകി കൊടുക്കുമ്പോ പരാതി പറയുന്ന പെണ്ണ് അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോൾക്കൊരു ഉപദേശം കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ റളിയല്ലാഹു തആലാർകയുടെ കയ്യിൽ പിടിച്ച് മാറ്റി നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് മാറ്റി നിർത്തിയിട്ട് ഒരു ഉപദേശം കൊടുത്തു. എന്തേ ഉപദേശം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, ഫാത്തിമ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് തന്റെ പൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ഫാത്തിമ എന്റെ പ്രിയമുള്ള പെങ്ങള്, നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോ? നിന്റെ ഭർത്താവ് ഒരു കിലോ അരി വാങ്ങി നിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വെച്ച് തരാ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോ അത് കൊണ്ടുപോയി അടുക്കളയ്ക്കകത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ, നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണ് നിന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചു, ആ മനുഷ്യനാ ഭക്ഷണം വാരി കടിക്കുമ്പോ അതിലെ ഓരോ മണിയുണ്ടല്ലോ, ഓരോ അരിയുണ്ടല്ലോ, അതിന് പകരം അല്ലാഹു നിനക്കൊരു നന്മ എഴുതുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലെ ഓരോ മണിക്ക് പകരം അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ, നിന്റെ ഒരു തിന്മയല്ലാഹു പൊറുക്കുകയാണ്, നിന്റെ ഒരു പാപം അല്ലാഹു പൊറുത്തു തരികയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പെണ്ണ്, ഭർത്താവിനെ നട്ടുച്ച സമയത്ത് അടുക്കളയ്ക്കകത്ത് കിടന്ന് അല്ലാഹുവേ തീയുടെ ചുവട്ടിൽ നിന്ന് ഭക്ഷണം വെക്കുന്ന പെണ്ണ്, മക്കൾക്ക് പറന്നു കൊടുക്കടേ, മക്കളെ കെട്ടിച്ചു വിടുന്ന സമയത്ത് പറന്നു കൊടുക്കടേ, ഭർത്താവിനോട് അടിയുണ്ടാക്കി വീട്ടിലേക്ക് മടങ്ങി വരുന്ന, വീട്ടിലേക്ക് തിരിച്ചു വരുന്ന പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ
ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നിട്ട് ചൂട് സഹിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താ അല്ലാന്റെ റസൂല് പറയുന്ന പെണ്ണ് ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് നിന്റെ ശരീരം വിയർത്ത് ഒരു തുള്ളി വിയർപ്പങ്ങാണം താഴെ വീണ നരകം നിനക്ക് ഹറാമാ പെണ്ണ് ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ വേലക്കാരിയെ നിർത്തണമെന്ന് മനസ്സ് വേദനിപ്പിക്കാതെ എന്റെ ഭർത്താവാണല്ലോ ആ മനുഷ്യന് ഞാൻ ഭക്ഷണം വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ചൂട് സഹിക്കാൻ കഴിയാതെ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണ അവളുടെയും നരകത്തിന്റെയും ഇടയില് ഏഴ് കിടങ്ങുകൾ മലക്ക് കുടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാ കൈപൊട്ടിയെന്ന് പരാതി പറയുന്ന പൊന്നുമകളോട് അല്ലാന്റെ റസൂല് പറയുന്നു ഫാത്തിമ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ ഹലാലായ മാർഗത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കളെ പ്രസവിച്ചോ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെല്ലാം രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും അവൾക്ക് നന്മ എഴുതപ്പെടുമെന്ന് നബിയുരോ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് സ്വന്തം ആരോഗ്യങ്ങൾ എന്നിട്ട് മക്കൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ തന്റെ കുഞ്ഞിന് പാല് കൊടുത്ത പെണ്ണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഫാത്തിമ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് കൊടുത്താ അവൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ആയിരം സുഹദാക്കളുടെ പ്രതിഫലമോ അല്ലാന്റെ റസൂല് തന്റെ പൊന്നുമോളോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ അല്ലാന്റെ റസൂല് തന്റെ പൊന്നുമോളെ മാറ്റി നിർത്തുകയാണ് എന്നിട്ട് ആട്ടുകല്ലിന്റെ ചുവട്ടിലേക്ക് കടന്നു ചൊല്ലുകയാ ഗോതമ്പിന്റെ മണികൾ മുഴുവനും വാരി അതിനകത്തേക്ക് ഇടുകയാണ് എന്നിട്ട് തന്റെ മുബാറക്കായ കൈയെടുത്ത് കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാന്റെ റസൂല് ബിസ്മി പറയുകയാ അതുവരെ ഫാത്തിമ റളിയല്ലാഹു തആലാർക കൈകൊണ്ട് ആട്ടിക്കൊണ്ടിരുന്ന കല്ലുണ്ടല്ലോ തന്നെയാടാ തുടങ്ങുകയാ ഗോതമ്പ് തന്നെ പൊടിക്കാ തുടങ്ങുകയാ അവസാനം ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിയുമ്പോൾ ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ലല്ലാന്റെ റസൂലിനോട് ചോദിക്കുകയാ ആ കല്ലല്ലാന്റെ റസൂലിനോട് സംസാരിക്കുകയാ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്നു നബിയേ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഈ എന്തുകൊണ്ട് വന്നാൽ ഞാൻ ഫാത്തിമയ്ക്ക് പൊടിച്ചു കൊടുക്കാ നബിയേ പക്ഷേ യാ റസൂലല്ലോ എനിക്ക് സമാധാനമില്ല നബിയേ എന്റെ സമാധാനം പോയിട്ട് നാളുകളായി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടതിന് ശേഷം എനിക്ക് സമാധാനമില്ല നബിയേ എനിക്ക് സന്തോഷമില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ കല്ലിനോട് ചോദിച്ചു ഏതായത്ത് കേട്ടിട്ടാ അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതായത്ത് കേട്ടതിന് ശേഷമാണ് നിന്റെ സമാധാനം നഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ ആ കല്ല് പറയുകയാ വഖൂദു ഹന്നാസു വൽ ഹിജാറ അല്ലാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്നു നബിയേ നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് കല്ലാണെന്ന് ഖുർആൻ പറയുന്നു നബിയേ എനിക്ക് പേടിയാ നബിയേ എനിക്ക് പേടിയാ നബിയേ ആ നരകത്തിലിട്ട് പൊളച്ചവൻ എന്നെ കത്തിക്കുമോ എന്ന് എനിക്ക് പേടിയാ നബിയേ അതുകൊണ്ട് യാ റസൂലല്ലാഹ്
എന്നെ അതിനകത്ത് നിന്നൊന്ന് രക്ഷിക്കുവോ നബിയേ. ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് ഒരു കല്ല് പോലും കരഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇപ്പോ 3000 കൊല്ലം കത്തിച്ച നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. നൂഹ് നബി 300 കൊല്ലം കരഞ്ഞ നരകമുണ്ടല്ലോ. ഇബ്രാഹിം നബി നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ കിലോമീറ്ററോളം ആ ശബ്ദം കേൾക്കുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, ആരെങ്കിലും നരകത്തെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരം നരകം